ഇടതുപക്ഷത്തിനെതിരെ ആഞ്ഞടിച്ചും മോദിയെ പ്രശംസിച്ചും വരാപ്പുഴ അതിരൂപതയുടെ മുഖപത്രം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ക്രിമിനലുകളുടെ സങ്കേതമാണെന്നും കമ്മ്യൂണിസം അറിയാവുന്നവർ പാർട്ടിയിലില്ല എന്നും ജീവദീപ്തി മാസികയിലെ ലേഖനത്തിൽ പറയുന്നു ഇന്ത്യ മുന്നണിക്ക് ദാർശനികമായ അടിത്തറയില്ല ബിജെപി കേരളത്തിൽ അക്കൗണ്ട് തുറക്കാൻ സാധ്യതയുണ്ടെന്നും ബിജെപിക്ക് ഇനിയും അയത്തം കല്പിക്കേണ്ടതില്ല എന്നുമാണ് ലേഖനത്തിലുള്ളത് ലബി വരാപ്പുഴ അതിരൂപത മുഖപത്രത്തിൽ പറയുന്നത് എന്താണ് ഇടതുപക്ഷത്തിനെതിരെ എന്തൊക്കെ കാര്യങ്ങളുള്ള കുറ്റപ്പെടുത്തലാണ് അതോടൊപ്പം ബി ജെ പി പിന്തുണയ്ക്കുന്ന എന്തൊക്കെ വാചങ്ങളാണ് സ്മൃതി ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് ഇത് വരാപ്പുഴ അതിരൂപതയുടെ അഭിപ്രായം എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കില്ല കാരണം വരാപ്പുഴ അതിരൂപതയുടെയും ഒപ്പം മറ്റ് അതിരൂപതകൾക്ക് കീഴിലുള്ള മറ്റ് രൂപതകൾ മറ്റ് ലത്തിൻ സഭയ്ക്ക് കീഴിലുള്ള പൊതുവേ പ്രവർത്തിക്കുന്നവരുടെ ഒരു അഭിപ്രായ രൂപീകരണം എന്ന നിലയിൽ കെ എൽ സി സി യോഗം വച്ചിട്ടുണ്ട് ഈ യോഗത്തിലായിരിക്കും ലത്തീൻ സഭയുടെ ഒരു അന്തിമ രാഷ്ട്രീയ നിലപാട് പ്രഖ്യാപിക്കുക എങ്കിൽ പോലും ഇവിടെ എടുത്തു പറയേണ്ട കാര്യം വളരെ രൂക്ഷമായ വിമർശനം എൽഡിഎഫിന് നേരെ നടത്തിക്കൊണ്ടും ബിജെപിയെ ആവോളം പ്രശംസിച്ചുകൊണ്ടുമാണ് ഇത്തരത്തിൽ മുഖപ്രസംഗ ഈ ഇത്തരത്തിലൊരു മുഖപത്രത്തിൽ ലേഖനം വന്നിരിക്കുന്നത് അത് ശ്രദ്ധേയം തന്നെയാണ് കാരണം വരാപ്പുഴ അതിരൂപത ഉൾപ്പെടുന്ന ലത്തീൻ സഭയുടെ നിലപാട് എന്തു തന്നെയായാലും സഭയ്ക്കുള്ളിൽ അഭിപ്രായ വ്യത്യാസം അപ്പോൾ ഉണ്ട് എന്ന് വേണം ഇതിൽ നിന്ന് വ്യക്തമാക്കാൻ ഇത്തരത്തിൽ ജീവദീപ്തി എന്നുള്ള മാസികയിൽ അത് വരാപ്പുഴ അതിരൂപതയുടെ മുഖപ്രമാണ് ഈ മുഖപത്രത്തിൽ വന്നിരിക്കുന്ന ലേഖനത്തിലാണ് വരാപ്പുഴ അതിരൂപതയ്ക്ക് കീഴിലെ ആലപ്പുഴ രൂപതയിൽപ്പെട്ട വൈദികൻ ഇത്തരത്തിൽ ലേഖനം എഴുതിയിരിക്കുന്നത് ഈ ലേഖനത്തിൽ പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ ഇന്നുള്ളത് ഒരു കൂട്ടം ക്രിമിനലുകളാണ് കമ്മ്യൂണിസം അറിയാവുന്നവർ ആരും തന്നെ ഇന്ന് ആ പാർട്ടിയിലില്ല അവരുടെ ആളുകൾക്ക് വേണ്ടി മാത്രം സേവനം ചെയ്യുന്നു മറ്റാർക്കും ഉപകാരം ചെയ്യുന്നില്ല കോൺഗ്രസിനെതിരെയും വിമർശനമുണ്ട് കോൺഗ്രസ് നേരത്തെ ലത്തീൻ സഭ എന്നത് കോൺഗ്രസിന്റെ വോട്ട് ബാങ്ക് ആയിരുന്നു എന്നാൽ പുതിയ തലമുറ മാറി ചിന്തിക്കുന്നു കോൺഗ്രസിന് മാത്രമായി വോട്ട് ചെയ്യേണ്ട സാഹചര്യമില്ല മാറി ചിന്തിക്കുന്നതിന് പുതിയ തലമുറയെ കുറ്റപ്പെടുത്തേണ്ടതില്ല അതിലേക്ക് മാത്രം ഒരു വോട്ട് ബാങ്ക് ആയിട്ട് അങ്ങനെ കണക്കാക്കേണ്ടതുമില്ല എന്ന് പറഞ്ഞ ലേഖനം വരുന്നതിന്റെ അവസാന ഭാഗത്താണ് കൃത്യമായി ബിജെപിയെ ആവോളം പ്രശംസിച്ചിരിക്കുന്നത് നരേന്ദ്രമോദി വിദേശ രാജ്യങ്ങളിൽ വളരെ സ്വീകാര്യതയുള്ള നേതാവാണ് അതുപോലെ തന്നെ കേരളത്തിൽ ഇത്തവണ ബിജെപി അക്കൗണ്ട് തുറന്നേക്കും ഈ ഒരു സാഹചര്യത്തിൽ ബിജെപിയോട് അടുക്കാതെ നിൽക്കുന്നതിൽ കാര്യമില്ല ബിജെപിയോട് അടുക്കാതെ നിന്നാൽ അവർ പുറത്താക്കും അതിലേക്ക് പിന്നെ കടന്നുകൂടുക പ്രയാസമായിരിക്കും അതുകൊണ്ട് തന്നെ ബിജെപിയുമായി ചേർന്ന് നിൽക്കണം എന്നുള്ള ഒരു ആഹ്വാനം നൽകിക്കൊണ്ടാണ് ഈ ലേഖനം അവസാനിച്ചിരിക്കുന്നത് സ്മൃതി ഇതിൽ എടുത്തു പറയേണ്ട കാര്യം തിരഞ്ഞെടുപ്പ് ആസനമായിരിക്കുന്നു ഈ ഘട്ടത്തിൽ സഭാനിലപാട് എക്കാലവും പ്രസക്തം തന്നെയാണ് സഭാ സഭാനിലപാട് ഔദ്യോഗികമായി പ്രഖ്യാപിക്കാനാണ് ഇന്ന് വൈകിട്ട് നാലു മണിക്ക് എറണാകുളം ആശീർഭവനിൽ യോഗം ചേർന്നിരിക്കുന്നത് കെ ആർ എൽ സി സിയുടെ യോഗമുണ്ട് യോഗത്തിന് ശേഷം സഭയുടെ നിലപാട് പ്രഖ്യാപിക്കുകയും ചെയ്യും ഇത് സഭയുടെ ഔദ്യോഗിക നിലപാട് എന്ന് പറയാൻ സാധിക്കില്ല എങ്കിൽ പോലും സഭയുടെ കീഴിലുള്ള വരാപ്പുഴ അതിരൂപതയ്ക്ക് കീഴിലുള്ള ആലപ്പുഴ രൂപതയിലെ ഒരു വൈദികൻ ഇത്തരത്തിൽ സഭയുടെ മുഖപത്രത്തിൽ തന്നെ ഒരു ലേഖനം കുറിക്കുന്നു പറയുമ്പോൾ അത് ഒരു ഭിന്ന സ്വരം അതിൽ ഉണ്ട് വ്യാഖ്യാനമായി ശരി ലി ബി സജീന്ദ്രാണ് വിവരങ്ങൾ നൽകിയത് ഏതായാലും അതിരൂപതയുടെ മുഖപത്രത്തിൽ വന്നിരിക്കുന്ന ലേഖനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ക്രിമിനലുകളുടെ സങ്കേതമാണ് എന്നും കമ്മ്യൂണിസം അറിയാവുന്നവർ പാർട്ടിയിൽ ഇല്ല എന്നും ജീവദീപ്തി മാസികയിൽ ലേഖത്തിന് പറയുന്നു അതിനപ്പുറം ഇവിടെ കേരളത്തിൽ ഇപ്പോൾ ബി ജെ പി അക്കൌണ്ട് തുറക്കും എന്നതടക്കമുള്ള കാര്യങ്ങളാണ് അതുകൊണ്ട് ഇപ്പോഴേ ബി ജെ പിയുമായി ബന്ധമുണ്ടാക്കണം എന്നാണ് ഈ ലേഖനത്തിൽ പറയുന്നത്